ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്ക് ദാലിൻ്റെ കൂടെയോ വേറെ എന്തെങ്കിലും കറികളുടെ കൂടെ, നോർത്ത് ഇന്ത്യൻ കറികളുടെ കൂടെ, അതല്ലാതെ നമുക്ക് മഞ്ചൂരിയൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു മിക്സ്ഡ് ഹെർബ്സ് റൈസാണ്. അതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക കേട്ടോ. ഗീ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കുമ്പോൾ വീണതാ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ടേബിൾ സ്പൂണോളം, 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഒരു 3 പച്ചമുളകിനെ കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അതൊക്കെ നന്നായി ഒന്ന് സോട്ടായി വരണം കേട്ടോ. ഇതിൻ്റെ സോട്ടായി വരുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പാഴ്സലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഇത് തരിക. ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പുതിന ഡലിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത് ചോപ്പ് ചെയ്തിരുന്നതിന് പകരം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇടുകയും ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിലക്കുക. എന്നിട്ട് 1 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ജീരാ റൈസിന് പകരം ഉപയോഗിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉള്ള ഒരു റൈസാണ് കേട്ടോ. ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറവായതുകൊണ്ട് ലേശ ഉപ്പ് ഞാൻ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സിസ്ലറിൻ്റെ കൂടെയൊക്കെ കിട്ടട്ടോ ചില സമയത്ത്. അതൊരു നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഒരു 2 ടീസ്പൂണോളം ഞാൻ ലെമൺ ജ്യൂസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ ഇതാക്കും. പക്ഷേ ലെമണിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓഫ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഞാൻ അതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഇന്ന് ഞാൻ ദാലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. ഇതിനെയും മല്ലിയും ഒക്കെ കൂടി വന്നിട്ട് പാഴ്സലിയൊക്കെ കൂടി ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ് ഈ റൈസിന്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.